അർജുൻ്റെ ഇളയ സഹോദരി അഭിരാമി. അഭിരാമിയുടെ മനസ്സിൽ ഇപ്പോൾ എത്രത്തോളം വേദനയുണ്ട് എന്നെനിക്കറിയാം. അഭിരാമി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം തന്നെ അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. ഇന്നിപ്പോൾ 7-ാം ദിവസത്തിനും നമുക്കത് ഒരു കൃത്യമായ ഒരു സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല. അഭിരാമിക്ക് എന്താണ് തോന്നുന്നത്? ഏഴ് ദിവസമായി ഇപ്പോൾ. അന്നപ്പോൾ ഞങ്ങൾ ആർമീനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആർമി വന്നു, കരയിൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ ഏകദേശം അവർ നല്ല രീതിക്ക് തന്നെ നോക്കുന്നുണ്ട്. ഒരു നിലവിൽ അവിടെ ഒന്നും കണ്ടില്ല. അന്നപ്പോൾ ഇനി അവിടെ ഒരു കുഴി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആഴത്തിലുള്ള. ഇനി അതിലുണ്ടോയെന്നും അവർ നോക്കിയിരിക്കും. ഇനി പുഴയിലേക്ക് തന്നെ തെരച്ചിൽ തുടങ്ങേണ്ടി വരും. അഭിരാമി, ഇപ്പോൾ ഈ കാൻവാർ MLA പറഞ്ഞത് കേട്ടല്ലോ. അതായത് അവരുടെയും 3 ആളുകളെ കുറിച്ച് വിവരമില്ല. പക്ഷെ എന്നിട്ടും അർജുൻ്റെ കാര്യത്തിൽ ഇപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി തിരച്ചിൽ നടത്താൻ കാരണം ആ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ അത്ഭുതകരമായി അർജുൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വാർത്തകൾ തന്നെ പല പല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ആദ്യം വന്ന് 90% മണ്ണ് മാറ്റി, എന്നിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ നേരത്തെ അർജുൻ്റെ അമ്മ നേരത്തെ പറഞ്ഞത് ഒരു കുഴിയിൽ, ഇപ്പോൾ അഭിരാമി പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉണ്ട്, അവിടെ തിരച്ചിൽ നടത്തിയില്ല എന്നൊക്കെയാണ്. പക്ഷേ ഈ MLA പറയുന്നത് ഈ സൈന്യത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അവർ വളരെ പരിശീലനം ലഭിച്ച ആൾക്കാരാണല്ലോ. പിന്നെ ഇപ്പോൾ ഈ പുഴയിൽ നാവികസേന തിരച്ചിൽ നടത്തുന്നുണ്ട്, NDRF സംഘം സമാന്തരമായിട്ട് നടത്തുന്നുണ്ട്. അഭിരാമി, ഈ അർജുനും ലോറിയും ഒക്കെ ആ കരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണോ അഭിരാമിക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്? അതോ കൂടുതൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കരയിൽ തെരഞ്ഞു കഴിഞ്ഞെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തായാലും പുഴയിൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ആ ഒരു ഏരിയ ഒന്നും എങ്ങോട്ടും പോകില്ല. ആ ഒരു ഡിസാസ്റ്ററിൽ ഏട്ടം പെട്ടിട്ടുണ്ട്. അന്നപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. അഭിരാമിക്ക് എന്താണ് അഭിരാമി ഈ ഇപ്പോൾ ഈ ഒടുവിൽ ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്? അഭിരാമിയുടെ മനസ്സെന്താണ് പറയുന്നത്? ഇപ്പോഴും ഏട്ടൻ വരും, അല്ലെങ്കിൽ ഏട്ടനെ കണ്ടു കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. പിന്നെ അമ്മന്ന് ഇവനെങ്കിൽ കുറച്ച് വിഷമത്തോടെയാണ് സംസാരിച്ചത്. അതെന്താ വെച്ചാൽ ഓരോ അമ്മമാരെയും ഫ്രസ്ട്രേഷനാണല്ലോ അത്. അതായത് ഇത്ര നാൾ അമ്മ നോക്കി, പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ 7 ദിവസം കാത്തിരിക്കുകയാണ്. അവർ ഫ്രസ്ട്രേഷൻ്റെ ഇതിലാണ് അമ്മ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് പുഴയിൽ തരയാ. അതെ അഭിരാമി, അമ്മ അങ്ങനെ പറഞ്ഞതിലൊന്നും ഒരു ആരും എന്തെങ്കിലും ഒരു കുറ്റം പറയാനൊന്നും പോകുന്നില്ല. അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ മകനെ കുറിച്ചിട്ടുള്ള വിവരം കിട്ടിയിട്ട് 7 ദിവസമായി. നമ്മളെല്ലാവരും ആ തെരച്ചിലിൻ്റെയൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, ഈ മണ്ണില് ഇപ്പോൾ റഡാർ തന്നെ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ട്. അഭിരാമി, ഞാനൊരു അല്പം കൂടി കടന്ന് ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ആ ഭാരത് ബെൻസിൻ്റെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടില്ല, അവരുടെ ആ ക്യാബിൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് സാറൊക്കെ പറയുന്ന ആളുകൾക്ക് സർവൈവ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം അഭിരാമി, അല്ലേ? അങ്ങനെ ഏതവസ്ഥയിലാണ് അറിയില്ല. പുഴയിലാണെങ്കിൽ ഇങ്ങനെ സർവേയിലും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ വേഗം തന്നെ പറ്റട്ടെ. പുഴയിലാകുമ്പോൾ കുറച്ചുകൂടി ടെക്നോളജീസ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കുറേ എന്താ പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അഭിരാമി, ഒരു കാര്യം അതിനകത്ത് ഒരു സംശയമായിട്ട് പറഞ്ഞത് ഈ പുഴയിലായിരുന്നെങ്കിൽ ഈ മൊബൈൽ ഫോൺ എങ്ങനെ റിങ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചേട്ടൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു അല്ലേ? ഇപ്പോൾ ചില സമയത്ത് ഓഫായിരുന്നു, പിന്നെ വീണ്ടും അടുത്ത ദിവസം ഓണായി. പിന്നെ അതേപോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിൻ ഓണായിരുന്നു, GPSലൂടെ നമുക്ക് കുറച്ച് വിവരം കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ മനാഫ് അവിടെ ഇവിടുന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അഭിരാമി? ആ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം, പറയൂ. ആ അവിടുന്ന് വിളിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, അനിയനുണ്ട്, ചേട്ടന്മാർ എല്ലാവരും അവിടെ ഉണ്ട്. അന്നപ്പോൾ അവിടുന്ന് വിളിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവിടെ തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അവരെന്താണ് അഭിരാമി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറഞ്ഞത്? എപ്പോഴാണ് അവർ വിളിച്ചിരുന്നത് അഭിരാമി? ഈവനിങ്ങിൽ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അന്നപ്പോ ഇങ്ങനെ തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവരെ മാനസികാവസ്ഥ പരിഗണിക്കണല്ലോ. അല്ല, അത് വേണം അഭിരാമി. ഞാൻ പറയുന്നത് അവര് നിങ്ങളിപ്പോ വീട്ടിൽ നിങ്ങൾ തീ നിന്ന് നിൽക്കുകയാണല്ലോ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അവർ തരുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ വിവരം അവർ തന്നിട്ടുണ്ടോ? പരിശോധന തുടരുകയാണ് തന്നെയാണ് പറയുന്നത്. അതന്നെയാണല്ലോ ഏറ്റവും വലിയ പ്രതീക്ഷ. അവർക്ക് എന്തെങ്കിലും അവരെന്തെങ്കിലും ഈ ഈ തിരച്ചിൽ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇവിടെയല്ല നോക്കേണ്ടത് അങ്ങനെയൊക്കെ അവർക്ക് തോന്നിയോ? അതോ അവർ ആ തിരച്ചിലിൽ അവർ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്നാണോ അവർ പറഞ്ഞത്? തെരച്ചില് കുറച്ച് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടെന്നും പറഞ്ഞ്, പിന്നെ ആർമി ഫോഴ്സും കാര്യങ്ങളൊക്കെ എത്തിയപ്പം അത് അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അഭിരാമി ചേട്ടനോട് എപ്പോഴാണ് അവസാനം സംസാരിച്ചത്? ഞാന് ഏട്ടൻ വന്ന സമയത്താണ്. പിന്നെ ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടനെ വിളിച്ചിട്ടില്ല, മെസ്സേജ് അയക്കും. അർജുൻ കുറച്ചൊരു അധികം ദിവസങ്ങളിലും തന്നെ ഏട്ടൻ അയക്കും, ഡ്യൂട്ടിക്ക് പോയോ വന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചേട്ടൻ മെസ്സേജ് അയക്കും. അഭിരാമി, നമ്മൾ ഈ മനസ്സിലാക്കുന്നതേ ഇപ്പൊ അർജുനെ പറ്റി പല കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോ, അർജുൻ പൊതുവിലൊരു ഒരു മനക്കരുത്തുള്ള ഒരാളാണല്ലേ, ഒരു സ്ട്രോങ് മൈൻഡഡ് ആണല്ലേ, സ്ട്രോങ് ബിൽഡ് ആണ്. അതെ അതെ അതാണ് ഞങ്ങൾക്ക് ഇത്ര ദിവസം ഉണ്ടായ വിശ്വാസം. അഭിരാമിക്ക് തോന്നുന്നത് ഈ നദിയിൽ വീണിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണോ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ തോന്നുന്നത്? അങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്ന സമയത്ത് എന്താ അറിയില്ല, അങ്ങനെ ചോദിച്ചാൽ. എനിക്ക് തോന്നുന്നത് ഇപ്പോ അഭിരാമിയോട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ആളുകൾ വിചാരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇത്രയും അധികം ചോദ്യങ്ങളൊക്കെ അഭിരാമിയോട് ചോദിക്കണോ എന്നൊക്കെയാണ്. അഭിരാമിക്ക് അറിയാമല്ലോ ഈ ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിലെ മീഡിയ മുഴുവൻ ഇപ്പൊ അർജുൻ്റെ തിരച്ചിലിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വിവരമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ സംശയിക്കുന്ന ഒരു ഇടത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കൈമാറാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ സമയങ്ങളിൽ സഹായകരമാകുമെന്ന് കരുതിയാണ്. അഭിരാമിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ പുഴയിലെ തെരച്ചിൽ ഒന്നുകൂടി ശക്തമായിട്ട് നടത്താൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ റോബോട്ടിക് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവാനും കാണാനും ഒക്കെ. അതുപോലെ തന്നെ നേവിൻ്റെ കുറേ മാർക്കോസ് അങ്ങനത്തെ ഓപ്ഷൻസും സർവീസസും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയാണല്ലോ ഏട്ടനെ കിട്ടുന്നുള്ളേ. ശരി അഭിരാമി. അഭിരാമി ഏതായാലും നമുക്ക് എല്ലാവർക്കും അഭിരാമിയുടെ ഏട്ടനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ നമ്മൾ എല്ലാവരും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് വിവരങ്ങൾ വരുന്നത് എന്ന്. ഏതായാലും എന്തെങ്കിലും ഒരു വിവരം വളരെ വേഗം കിട്ടുമെന്ന് നമുക്ക് കരുതാം. അഭിരാമി, ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കരുതരുത്. ഈ ഒരു സമയത്ത് അഭിരാമിയോട് ഇത്രയും നേരം സംസാരിച്ചത് ഏതെങ്കിലും തരത്തിൽ അത് ഈ അന്വേഷണത്തിനോ തിരച്ചിലിനൊക്കെ ഗുണകരമാകുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ അഭിരാമിയുടെ ഏട്ടനെ എത്രയും വേഗം കിട്ടട്ടെ. ഓക്കെ, ശരി ശരി അഭിരാമി. Thank you.